ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഇന്നത്തെ ഒരു റെസിപ്പി വീഡിയോ കേട്ടോ. വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഇന്ന് മുട്ടയും ചിക്കനും വെച്ചൊരു സ്നാക്ക് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. അതിനുവേണ്ടി ആദ്യം ഞാൻ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഒരു ഭാഗത്ത് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ മിക്സിയിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി, ഒരു മുട്ട, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒന്നേക്കാൾ കപ്പ് വെള്ളം കേട്ടോ. അതൊന്ന് അരച്ചിട്ട് ദോശൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലൂസായിട്ടോ മാവ് വേണ്ടത്. എന്നിട്ട് ആ മാവ് മാറ്റിവെക്കുക. കാരണം ആദ്യം മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദോശ ചുടുന്നതല്ല, ചൂടോടെ അത് റൂൾ ചെയ്യാമല്ലോ. മസാല ഉണ്ടാക്കാൻ വേണ്ടി കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് അരിഞ്ഞൊരു വലിയ ഉള്ളി എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാല പൊടി. ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവിച്ച് വെച്ച് ചിക്കനും ഇട്ട് കുറച്ച് മല്ലിയെല്ലാം ഇട്ടിട്ട് മാറ്റിവെക്കുക. പിന്നെ നമ്മൾ ദോശമാവില്ലേ, അത് നന്നായിട്ട് നേരിയതായിട്ട് ദോശ ചുട്ടെടുക്കുക. മുട്ട ആഡ് ചെയ്തുകൊണ്ട് തന്നെ വേഗം ഇളകി വരും കേട്ടോ. ഇതും മൈദക്കും അകരം നമുക്ക് ഗോതമ്പ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് റോൾ ചെയ്യുന്നതാണ്, ഞാനൊരു പഫ്സ് പോലത്തെ ഷേപ്പിലാട്ടോ റോൾ ചെയ്യുന്നത്. ദോശന് നടുക്ക് മസാല ഇടുക. എന്നിട്ട് ഞാനിവിടെ ചെയ്തു വെച്ചാൽ പുഴുങ്ങിയ മുട്ടയില്ലേ അത് സ്ലൈസ് ചെയ്തു. ചിലവരുടെ കയ്യിലൊക്കെ എഗ്ഗ് ഒരു സ്ലൈസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ടായില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കത്തി വെച്ചതിനെ കട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ രണ്ട് സൈഡും മടക്കി ബാക്കിയുള്ള രണ്ട് സൈഡ് ഇതാ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ബോക്സ് പോലെ ആക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ് ചിക്കൻ ബോക്സ് എന്നാട്ടോ ഇതിന് പറയുന്നത്. ഇതാ ഈ ഒരു ഷേപ്പിൽ ശരിക്കും നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കൂലേ, അപ്പം തന്നെ അത് ഫില്ല് ചെയ്ത് മടക്കി വെക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എനിക്ക് ഒരു മുട്ടനെ കൊണ്ട് 5 ബോക്സാണ് കിട്ടിയത്. പിന്നെ മുട്ടയിലേക്ക് ഒരു തുള്ളി ഉപ്പിട്ടിട്ട് നന്നായി കലക്കിയിട്ട് അതിൽ ഈ ബോക്സ് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പാൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെയ്യുന്നത് രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞെടുക്കുക. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിലേക്കും കോട്ട് ചെയ്തിട്ട് ഈ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പിന്നെ ഓവർ ഓയിൽ കുടിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട, നോർമലായിട്ട് അത് ഫ്രൈ ചെയ്യുന്ന മുമ്പ് കഴിക്കുകയും ചെയ്യാം. ഞാനിത് സോസിൻ്റെ കൂടെ കേട്ടോ സെർവ് ചെയ്തത്. നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണേൽ അതിനനുസരിച്ച് മസാലയിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇതേപോലത്തെ റെസിപ്പീസ് ഫോളോ മൈ ഫുഡ് സ്റ്റോറീസ്.